ലാപ്രസ്കോപ്പി വഴി അംബ്ലിക്കൽ ഹെർണിയ റിപ്പയറിനെ കുറിച്ചാണ്. പേഷ്യൻ്റ് ഡയബറ്റിക് ആണ്, ഹൈപ്പർ ടെൻസീവ് ആണ്, അതായത് പേഷ്യൻ്റ് പ്രഷറുണ്ട്, ഷുഗറുണ്ട്. ഒപ്റ്റിമൈസ് ചെയ്തതിന് ശേഷം പേഷ്യൻ്റ് ഹാർട്ട് കണ്ടീഷൻ, നിലവിലുള്ള ഹാർട്ട് കണ്ടീഷനിൽ ECG ചെറിയ ചേഞ്ചസുകൾ ഉള്ളതുകൊണ്ട് തന്നെ BP അത്ര കൺട്രോൾഡ് ആയിട്ടില്ലായിരുന്നു. പക്ഷേ പേഷ്യൻ്റിന് സിംറ്റമാറ്റിക് ആയതുകൊണ്ട് നമ്മൾ സർജറിക്ക് പോസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ചൂസ് ചെയ്ത അനസ്തീഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള കണ്ടീഷൻ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്ത അനസ്തീഷ്യ സ്പൈനൽ അനസ്തീഷ്യ എപ്പിഡ്യൂറലും കൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഷ്യൻറ്റിന് ഇൻഗ്വൈനൽ റീജിയനിലും ഒരു ഹെർണിയയുടെ റിപ്പയർ ഉണ്ടായിരുന്നു. CT റിപ്പോർട്ടിൽ അത് ഉറപ്പില്ലായിരുന്നു അവിടെ ഹെർണിയ ഉള്ളോ ഉണ്ടോ എന്ന്. അപ്പോൾ ചില സമയത്ത് അങ്ങനെയുള്ള ഒരു സംശയകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ലാപ്രോസ്കോപ്പിക് സർജൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്കോപ്പി ചെയ്തുകൊണ്ട് തന്നെ ഡയഗ്നോസ്റ്റിക്കായിട്ട് നോക്കും അവിടെ പ്രശ്നമുണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ റിപ്പയറിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. പിന്നീട് നമ്മൾ നിങ്ങൾ കണ്ടതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നതുപോലെ തന്നെ അംബ്ലിക്കൽ റീജിയനിലുള്ള ഒരു ചെറിയ ദ്വാരം എന്താ സംഭവിക്കുന്നത്, നമുക്ക് അകത്തുള്ള കണ്ടൻസിനെ പിടിച്ചു നിർത്തുന്ന പേശികളുണ്ട്. ആ പേശികൾക്ക് ഇടയിൽ എന്തെങ്കിലും ഗ്യാപ്പോ അല്ലെ വീക്ക്നെസ്സോ ഒക്കെ വരുമ്പോൾ അകത്തെ ഒമെൻറ്റം അല്ലെങ്കിൽ അകത്തെ സ്ട്രക്ചേഴ്സ് വെളിയിലേക്ക് തള്ളും. അപ്പം നമ്മൾ ചുമയ്ക്കുമ്പോഴോ അല്ലെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വെളിയിലോട്ട് തള്ളി പൊന്തി വരും. അങ്ങനെ വരുന്ന സമയത്ത് പേഷ്യൻസിന് അത് വലിയ പ്രശ്നകരമായിട്ട് വരില്ല. പക്ഷേ പ്രശ്നം എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് പെയിന് ഉള്ള സമയത്താണ്. അപ്പം സർജൻ എന്ത് ചെയ്യുന്ന കഴിഞ്ഞാൽ അവിടുന്ന് വളരെ സൂക്ഷ്മമായിട്ട് സ്ട്രക്ചേഴ്സ് നീക്കം ചെയ്തതിന് ശേഷം ആ ഹോളിൽ ഒരു മെഷ് വെച്ച് അടച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പം പേഷ്യൻറ്റിന് ഈ അവസ്ഥയിൽ ഈ അനസ്തീഷ ഇതിൽ പേഷ്യൻറ്റ് കോൺഷ്യസ് ആണ്. അപ്പം പേഷ്യൻറ്റിന് പ്രത്യേകിച്ച് നമ്മൾ എയർവേ അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ വേണ്ടി ഇത് ട്യൂബ് ഇടേണ്ട ആവശ്യമില്ല, വേറെ ഒരു ആവശ്യമില്ല. പേഷ്യൻ്റ് സ്വയമേയാണ് ബ്രീത്തിങ് എടുക്കുന്നത്, കോൺഷ്യസ് ആണ്. പേഷ്യൻ്റ് BP, സാച്ചുറേഷൻ, വൈറ്റൽസ് എല്ലാം തന്നെ വളരെ സ്റ്റേബിൾ കണ്ടീഷനിലാണ്. ചെറിയ തോതിൽ നമുക്ക് സഡേഷൻ വേണ്ടി വരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യൻ്റ് റെസ്പിറേഷൻ സർജറി ഒബ്സ്ട്രക്റ്റ് ചെയ്യാത്ത വിധത്തിൽ കുറയ്ക്കാൻ വേണ്ടി മാത്രം നമ്മൾ ചെറിയ തോതിൽ അവരുടെ ആങ്സൈറ്റിയും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ചെറിയ രീതിയിൽ സഡേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. നേരത്തെ നമ്മൾ ആദ്യം പഠിച്ച പോലെ തന്നെ ഇൻറ്റുബേഷന് പഠിച്ചു, ട്യൂബ് ഇടുന്ന പ്രക്രിയ, ട്യൂബ് എടുക്കുന്ന പ്രക്രിയ, എക്സ്റ്റുബേഷനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. നേരത്തെ കാണാത്തവർ ആ വീഡിയോ ഒക്കെ പോയി ഒന്ന് കാണുക. അതിനകത്ത് ഞാൻ ആർട്ടിക്കിളും എഴുതിയിട്ടുണ്ടായിരുന്നു, റൈറ്റപ്പും എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു രണ്ട് പ്രോസസ്സ് വളരെ സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്ന ഒരിതാണ്, അതിന് സിമ്പത്തറ്റിക് സിമുലേഷൻസ് എന്ന് പറയും. അപ്പം നമുക്ക് പെട്ടെന്ന് പേഷ്യൻസിൻ്റെ BP ഷൂട്ടപ്പ് ചെയ്യാനും BP അത് ഹാർട്ടിനെ തന്നെ ബാധിക്കാനും ഒക്കെ, ചിലപ്പോൾ പേഷ്യൻ്റ് അൺകൺട്രോൾഡ് BP-യിലാണെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ മെയിൻ ലക്ഷ്യം. കാരണം ഇൻറ്റുബേഷൻ ഓൾറെഡി എന്തുകൊണ്ടാണ് നമ്മൾ സെഗ്മെൻ്റൽ സ്പൈനൽ അല്ലെങ്കിൽ എപ്പിഡ്യൂറൽ ഇവിടെ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം പേഷ്യൻറ്റിന് ഓൾറെഡി ഒരു സെറാമിക് ക്യാപ്പ് ഉണ്ട്, പല്ലിൻ്റെ ഫ്രണ്ടിലൊരു ക്യാപ്പ് ഉണ്ട്, അതിന് ഏകദേശം ഒരു 40,000 രൂപയുടെ അടുപ്പിച്ച് വരും. നമ്മൾ ഇൻറ്റുബേഷൻ ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ ആ ക്യാപ്പ്, പല്ലിൻ്റെ ആ ക്യാപ്പ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ആ പൊട്ടുന്ന വലിയ തെറ്റൊന്നുമല്ല, പക്ഷേ അതൊരു യൂഷ്വൽ കോംപ്ലിക്കേഷൻ ആണ്. കാരണം നമ്മുടെ സ്കോപ്പ് ചെയ്യുന്ന എക്വിപ്മെൻറ്റ് മെറ്റൽ ആയതുകൊണ്ട് തന്നെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ പൊട്ടിയാൽ പേഷ്യൻറ്റിന് ഒറ്റ സ്ട്രെച്ചിൽ അത് ഫുള്ള് മാറ്റേണ്ടി വരും. അങ്ങനെ മാറ്റേണ്ട ഒരു പേഷ്യൻറ്റ് പിന്നെയും എക്സ്ട്രാ കോസ്റ്റ് പ്രശ്നമാവും. അപ്പം ഒന്ന് പേഷ്യൻ്റെ BP ഷൂട്ടപ്പ് ചെയ്യാതിരിക്കാനും പേഷ്യൻ്റെ ബാക്കി വൈറ്റൽ കണ്ടീഷൻ കൊണ്ടും ആണ് നമ്മൾ ഈ സെഗ്മെൻ്റൽ അനസ്തീഷ അല്ലെങ്കിൽ എപ്പിഡ്യൂറൽ പ്ലസ് സെഗ്മെൻ്റൽ അനസ്തീഷ, അതായത് മേളിലത്തെ ഒരു ഭാഗം സെഗ്മെൻറ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു, താഴത്തെ ഒരു ഭാഗം ബ്ലോക്ക് ചെയ്യുന്നു. നമ്മൾ മേളിൽ ചെറിയൊരു ഡോസ് കൊടുക്കുന്നു, താഴെയും ചെറിയ ഡോസ് കൊടുക്കുന്നു, എന്നിട്ട് ഇതിൻ്റെ നടുഭാഗത്തു നിന്ന് നമ്മൾ ഏകദേശം എപ്പിഡ്യൂറൽ ഇടുന്നു. അപ്പം എപ്പിഡ്യൂറൽ ഇടുന്നതിന് ഇട്ടില്ലെങ്കിലും ഒരു 1.5 മണിക്കൂറിനകത്തൊക്കെ പെട്ടെന്ന് സർജറി ചെയ്യുന്ന സർജനാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷേങ്കിൽ സർജറി ഇൻ കേസ് ഡിലേഡ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ലെവല് താഴോട്ട് ഇറങ്ങുക, സ്പൈനലിൻ്റെ ലെവല് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എപ്പിഡ്യൂറലാകുമ്പോൾ നമുക്ക്
ആ പ്ലാസ്റ്റിക് കത്തീറ്ററിനകത്തൂടെ നമുക്ക് മെഡിസിൻസ് കൊടുത്തുകൊണ്ടേയിരിക്കാം. അതുകൊണ്ട് ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. ഇപ്പോൾ ഏകദേശം സർജറി പൂർത്തീകരണത്തിലേക്ക് വന്നിട്ടുണ്ട്. പൂർണ്ണമായും ഡിസെക്ട് ചെയ്ത് വൃത്തിക്ക് ഡിസെക്ഷൻ ചെയ്തില്ലെങ്കിൽ പിന്നെയും അഡേഷൻസ് വരാനും പിന്നെയും പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം സർജൻ്റെ ഒരു പ്രൈം കൺസേൺ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേറെ ബവൽ നമ്മുടെ കൂടലോ അങ്ങനെ എന്തെങ്കിലും വന്ന് ചേർന്നിട്ടുണ്ടോ, കണ്ടൻസ് ആണ് ഇമ്പോർട്ടൻസ്. അപ്പം കണ്ടൻസും അവിടെ ഉള്ള എത്രത്തോളം ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ടിഷ്യൂസും അതെല്ലാം വിടുവിച്ചതിന് ശേഷമാണ് മെഷ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. താങ്ക് യു.